ഫാരി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനെയിൽ കണ്ട പോലെ അതിഗംഭീരമായിട്ട് ഗാർഡൻ വർക്ക് ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. ദേ ആളവിടെ മാറി നിൽക്കുന്നുണ്ട്. പിന്നെ കണ്ട ഈ വീടിൻ്റെ ഈ പരിസരത്ത് ഇത് കണ്ടില്ലേ, അതിൻ്റെ മതിലും കാര്യങ്ങളൊക്കെയാണ് ഈ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ആളുടെ വർക്കാണ്. അപ്പോൾ ഞാൻ നാൾ ലീവാണെന്ന് പറഞ്ഞു, പക്ഷേ നമുക്ക് ഇത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്ഥലം വേണമല്ലോ. അപ്പോൾ മൂപ്പര് ചെയ്ത ഒരു വീട്ടിലൊരു സൈറ്റേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആളെ ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്താം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതെ, ഇതാണ് ആള്. പേര് സംസ്കാരം, മാസ്ക് ഒന്ന് മാറ്റിക്കളി, ആൾക്കാരൊന്ന് കണ്ടോട്ടെ. വിശദമായിട്ട് ആള് പിടിച്ച പിടിയ കൊടുന്നതാണ് കേട്ടോ. ക്യാമറയ്ക്ക് മുമ്പിൽ വരാനും കാര്യങ്ങൾ പറയാനൊക്കെ മടിയാന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണം. പക്ഷേ ഇപ്പോൾ ഞാൻ എന്ത് പറയാനാ, കാരണം ഇത് ആളുടെ വർക്കാണ്. അപ്പോൾ ഇത് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിൻ്റെ ആളാണ്. അപ്പോൾ പേര് സംസൂക്ക, നമ്മുടെ കരിമ്പിലി സ്വദേശിയാണ്, നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. ഇഷ്ടംപോലെ വർക്കുകൾ നമ്മുടെ നാട്ടിലും പുറത്തു വരും. ഇനിയിപ്പോൾ ആള് ഗൾഫിലേക്കൊക്കെ പോകാൻ പോവാണെന്നാണ് പറഞ്ഞത് ഈ വർക്കിന് വേണ്ടിയിട്ട്. ഇങ്ങനത്തെ വർക്കുകളൊക്കെ അധികം എല്ലാവരും ചെയ്യൽ മെഷീനുകൾ ഉപയോഗിച്ച് ഒരുപാട് പണിക്കാരൊക്കെ വെച്ചിട്ട് വലിയ സംഭവമായിട്ടൊക്കെയാണ് ചെയ്യുക. പക്ഷേ അത് ആള് ഒറ്റയ്ക്ക് കൈകൊണ്ടല്ലേ സംസാരിക്കാം, മേജർ വർക്കുകളും കൈ ഉപയോഗിച്ച്, പിന്നെ പെയിൻറ്റിങ്ങിന് മാത്രം എന്തോ മെഷീൻ എന്തോ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ മേജർ വർക്കുകളും കൈ ഉപയോഗിച്ചിട്ട് തന്നെ എന്താ ഞങ്ങളെ പിന്നിൽ കാണാൻ. മതിലെന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ സംസാരിക്കാം, എന്താണ്? ചാക്ക് കൊണ്ടുള്ള മതിൽ. അപ്പോൾ മൂപ്പര് പ്രത്യേകം പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഇത് പ്രത്യേകം പറയണമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ആ സൈറ്റിലേക്ക് വന്നതാണ്. ഇപ്പോൾ അപ്പൊ പറഞ്ഞ പോലെ ചാക്ക് കൊണ്ടാണ് ഇപ്പൊ ഈ മതിൽ. നമുക്ക് അപ്പൊ വിശദീകരിച്ചാണ് നമുക്ക് തുടങ്ങലേ. ചാക്ക് കുറച്ച് കമ്പി ഉണ്ടാവുന്നുണ്ട്. ആ ഒന്ന് നോക്കാം, ഞാൻ കാണിച്ചുതരാം. നീ കണ്ടില്ലേ, ഇത് ഉള്ള് പൊള്ളയാണല്ലോ അല്ലേ, കമ്പി വെച്ചിട്ട് അതിൽ ചാക്ക് ഈ രീതി. മാർക്കറ്റിൽ നിന്ന് കമ്പി വാങ്ങും. കമ്പി അതല്ല, ഇത് വെച്ചിന് ശേഷമാണോ ഇത് സിമെന്റ് എന്താണ് ഇതിൽ ചെയ്തിട്ടുള്ളത്? സിമെന്റ് അങ്ങനെയുണ്ട് അല്ലേ, അതില് തോരട്ടണ മൈരാണ്ട് ഇടുന്നതാവും അല്ലേ. ഇത്രയും ഹൈറ്റ് ഉള്ള ചാക്ക് ചെയ്യണതാ? അപ്പൊ ഇതൊക്കെ ഈ അടിയത്ത് കാണുന്ന സംഭവം വെച്ചിട്ട് സിമെന്റ് ഇട്ടിട്ട് അങ്ങനെ ചെയ്തത് അല്ലേ. അതുപോലെ ഇത് അപ്പുറത്ത് അത് പിന്നെ വേറെ കളറാണെന്നുള്ളൂ സംഭവം. ഇതും അതന്നെയാണല്ലോ അല്ലേ. ഇതൊരു മതിലില്ലാത്തൊരു സ്ഥലത്ത്, ആ മതിലില്ലാത്തൊരു സ്ഥലത്ത് മൂപ്പര് ചാക്ക് ഉപയോഗിച്ച് നല്ല അടിപൊളി ഒരു മതിലാക്കി മാറ്റിയതാണിത്. പിന്നെ ഇതൊരു തെങ്ങിന്റെ തടം കണ്ടല്ലേ, ഇതൊക്കെ ഇതൊക്കെ കല്ലുകളല്ലേ, കല്ലുകളാവൂല, കല്ല് സിമെന്റ് പെയിന്റ് കണ്ടില്ലേ. ഇതൊക്കെ ഇവിടെയും പണിക്കാരൊന്നും ഇല്ലല്ലോ പറഞ്ഞ മാതിരി തന്നെ സംസ്കാരൻ്റെ ഒറ്റക്ക് വർക്കുകളാണ് ഇതൊക്കെ. പിന്നെ അപ്പുറത്തൊക്കെ ഉണ്ട്, അവിടെ ഒരു ഇരിപ്പിടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും അല്ല, ഇഷ്ടംപോലെ വർക്കുകളുണ്ട്, ഞാനതൊക്കെ വിശദമായിട്ട് കാണിച്ചു തരാം. പെർഫെക്ഷനാണ് സംസ്കാരൻ്റെ വർക്കിലെ ഒരു ഹൈലൈറ്റ്. അത് അദ്ദേഹം ഉണ്ടാക്കിയ ഏതൊരു വർക്ക് എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാവും. അത് ഇനി ചുമരിലായാലും മതിലായാലും ഇനി അതല്ല 3D പെയിൻറ്റിങ്ങുകളായാലും ഒക്കെ അത് അതിൻ്റേതായ ഒരു പെർഫെക്ഷനോട് കൂടി അദ്ദേഹം അത് തീർത്ത് തരും. അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെയ്ത വർക്കുകളാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലെ വർക്കായതുകൊണ്ട് തന്നെ ഫിനിഷിങ് ആവാതെ കിടക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. എന്നാലും ആ ചെയ്ത വർക്കുകളൊക്കെ അത് ഇതിൻ്റേതായ ഞാൻ പറഞ്ഞ പോലെ ആ പെർഫെക്ഷനോട് കൂടി തന്നെ അത് ചെയ്തിട്ടുണ്ട്. സംസാരം എത്ര കാലമായി നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണോ? 8 വർഷം. ഇതിൽ എന്തെല്ലാം വർക്കുകൾ എടുക്കും? ഈ പറഞ്ഞമാതിരി എല്ലാം ഉണ്ടാക്കും. ഇതിപ്പോൾ നമ്മൾ കുറേ കാണിച്ചു കഴിഞ്ഞു മതിൽ കാര്യങ്ങൾ, നിലത്ത് വീണ് എടുക്കുന്ന ടൈപ്പിലെ മരങ്ങൾ കാര്യങ്ങൾ, അതിന് പുറമെ പിന്നെന്താ കിണറുകളൊക്കെ ഉണ്ടാവില്ലേ? പണിക്കാർ എത്ര? രണ്ടാൾക്കാർ മാത്രമേ അധികം ഉണ്ടാവുള്ളൂ. ദൂരെ നിന്നൊക്കെ വർക്ക് വരുന്നുണ്ടാവും അല്ലേ?
ഇഷ്ടം പോലെ നാട്ടിലും ദൂരം നിന്നൊക്കെ ഇഷ്ടം പോലെ വർക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ വിളിക്കണമെങ്കിൽ വർക്ക് ഒഴിവനുസരിച്ച് അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ചാർജ് എങ്ങനെ സംസുഖം വരുന്നത്? കൂലിയായിട്ട്. ഇപ്പം നമ്മൾ ഈ കണ്ട ഈ വീടിൻ്റെ വർക്ക് ഉണ്ടല്ലോ, ഈ ചാക്കും കാര്യങ്ങളും ഈ കണ്ട സംഭവങ്ങളൊക്കെ, ഇതൊക്കെ എത്ര ദിവസം കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും? 10 ദിവസം കൊണ്ട് തീർക്കാം, ഫുള്ളായിട്ട് ദിവസം വെച്ചെടുക്കുകയാണെങ്കിൽ അല്ലേ. വർക്കുകളൊക്കെ പല സൈറ്റുകളിലായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ സൈറ്റിലും പോയി ഷൂട്ട് ചെയ്ത് വന്നതാണ് ഇതൊക്കെ. ഇത് അദ്ദേഹം മറ്റൊരു സൈറ്റിൽ ചെയ്ത ഒരു വലിയ വീടാണ്, ആ സൈറ്റിൽ ചെയ്ത വർക്കുകളാണ് ഇതൊക്കെ. ഇവിടെ മെയിനായിട്ട് ഇത് ഇതുപോലത്തെ മര കഷ്ണങ്ങൾ തറയിൽ കിടക്കുന്ന രീതിയിലുള്ള വർക്കുകളാണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് വേറൊരു സൈറ്റാണ്, ഇവിടെ മതിൽ ചെയ്ത ഈ ഒരു വർക്കും പിന്നെ ഒരു ഫിഷ് പോണ്ടൊക്കെയാണ് ഉള്ളത്. പല സൈറ്റിലും ഫിനിഷിംഗ് വർക്കുകൾ ഒക്കെ ബാലൻസ് ഉണ്ടെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കേട്ടോ. അതിൽപ്പെട്ടൊരു സൈറ്റാണ് ഇത്. ഇത് വേറൊരു സൈറ്റ്, ഇവിടെ അതെ ഇത് ഈ വർക്കുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പഴയ കൊട്ടയുടെ രൂപത്തിലുള്ള ചെടിച്ചട്ടികൾ, ഇത് അത്യാവശ്യം വലിയ ചട്ടികളാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ആ പെർഫെക്ഷനൊക്കെ നമുക്ക് ഈ ചെടിച്ചട്ടികൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് എൻ്റെ അഭിപ്രായമാണ്, ഇനി വീഡിയോ കണ്ടിട്ട് എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. അതിലെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ. അപ്പോൾ കണ്ടല്ലോ സംസുഖാൻ്റെ വർക്കുകൾ. പക്ഷെ ആൾ ഞാൻ പറഞ്ഞ പോലെ ക്യാമറയ്ക്ക് മുമ്പിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ വിശദീകരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു ഉറപ്പിൻ്റെ പേരിലാണ് കുറച്ചെങ്കിലും ആ കാര്യങ്ങൾ ആ ചാക്കിൻ്റെ അതിലെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സംസുഖാൻ ആർക്കെങ്കിലും ഈ വർക്കിന് ഈ വക വർക്കുകൾക്കായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാനിതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അതുമായിട്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ആളെ കിട്ടും. ചിലപ്പോൾ ആൾ ഒരുപാട് വർക്കുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഉണ്ട്, അതുപോലെ പെൻഡിങ്ങിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ആളുടെ ബിസിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും ആളെ ഏറ്റെടുക്കലും കോൾ അറ്റൻഡ് ചെയ്യലൊക്കെ കേട്ടോ. അപ്പോൾ നമ്പർ ഏതായാലും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ മതി. ആളെ പേര് ഷംസുദ്ദീൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഷംസുഖയുടെ വർക്കും ഈ വീഡിയോയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. എനിക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ കാണാം.